എപ്പോഴും താങ്ങും തണലുമായിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടു നടന്ന അധ്യയന പിതാക്കന്മാരുടെ ചുരുങ്ങിയ വാക്കുകളിനെ ഞാൻ പറയുകയാണ്. പിതാക്കന്മാർ മൂന്നുപേരും അതുപോലുള്ള ഒരു പരിഗണനയോടെ എനിക്ക് സർവ്വസാധനം തന്ന് ഇവിടെ ജോലി ചെയ്യുവാനായിട്ട് എനിക്ക് അവസരം നൽകിയെന്നത് ഉറപ്പാണ്. ഒരു സ്ഥലത്തും ഈ പിതാക്കന്മാർ ആരും അതിൽ പിതാവും ഞാൻ 32 വയസ്സുള്ള ഒരു ചാൻസലറായിരുന്ന കാലത്ത് ഒരു കൊച്ചു പയ്യനാണ്. എങ്കിൽ പോലും അന്ന് എനിക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യം വളരെയായിരുന്നു എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. ഒരു ബിഷപ്പ് സഹോദരൻ അധികാരിയുടെ കീഴിൽ ജീവിച്ചു എന്നുള്ളൊരു വരാഭാവത്തിൽ എനിക്ക് ഒരിക്കലും കൂടെ കഴിയേണ്ടി വന്നിട്ടില്ല. അന്ന് പള്ളിക്കാരപ്പിതാവ് എൻ്റെ പ്രൊഫസറായിരുന്നു. എപ്പോഴും എന്തും പറഞ്ഞാലും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പിതാവിന് എനിക്ക് പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള മനസ്സിലായിരുന്നു ആരുടെ മനസ്സിൽ. എങ്കിലും പിതാവ് എന്ന് പിതാവ് കുറച്ചുകൂടെ കാര്യങ്ങളെ കുറച്ചുകൂടെ കർഷകക്കാരനായിരുന്നെങ്കിൽ പോലും എനിക്ക് സർവ്വസ്വാതന്ത്ര്യം കിട്ടി ഇവിടെ പ്രവർത്തിക്കുവാനായിട്ട് അവസരം തന്നതെന്ന് ഞാൻ പറ്റിയ ഓർമ്മിക്കുകയാണ്. ഇറങ്ങിയാൻ പിതാവ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എപ്പോഴും എന്നോട് ഒരു വിഷയം കാണിക്കേണ്ടത് കൂടുതൽ പരിഗണന കാണിച്ച് പെരുമാറി എന്ന് പറഞ്ഞാൽ അതൊട്ട് അതിശയിക്കില്ല. മരിക്കുന്ന സുരക്ഷിതരും ഞങ്ങൾ ബന്ധുക്കളും കൊടുക്കുകയും പിതാവ് എന്നോട് ഒരു മുതിർന്ന ജ്യേഷ്ഠ സഹോദരനോട് കാണിക്കുന്ന ആദരവും അതിനപ്പുറം ആദരവും ബഹുമാനം കാണിച്ച് പെരുമാറി പ്രവർത്തിക്കുന്നതിന് അതിനൊന്നും അതിശയിക്കില്ല. അതുകൊണ്ട് ഈ രൂപാഗതത്തിൽ 30 വർഷം ഞാൻ ജോലി ചെയ്തെങ്കിൽ ഈ 30 വർഷം കടന്നുപോയത് ഒരു നിമിഷം വരെ എനിക്ക് തോന്നുകയാണ് ഇവിടെ എനിക്കൊരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ പറയട്ടെ. ഒരു നഷ്ടബോധം ഉണ്ടായിട്ടില്ല. സർവ്വസാഹിത്യത്തോടെ ജീവിച്ചു. ഇതിൽ കൂടെ സാഹിത്യത്തെ ഞാൻ വേറൊരു തന്നെ പറ്റുകയില്ലായിരുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ ഓർക്കുന്നത്. അത് ഈ പിതാക്കന്മാരുടെ മുഴുവൻ വിശാലകഥയുമാണ് കാണിക്കുന്നത്. അവർക്കിടെ അത്രയ്ക്ക് വിശാലകഥയോടെയാണ് എന്നോട് തീരുമാറിയത്. അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ എന്തെങ്കിലും ചെയ്യാനായിട്ട് പ്രാപ്തനായെങ്കിൽ അത് പ്രാപ്തനായത്. അവസാനമായിട്ട് എൻ്റെ മനസ്സിൽ നിലനിൽക്കുന്ന എപ്പോഴും ചിന്ത എൻ്റെ മാതാപിതാക്കന്മാർ എന്നോട് ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞു തന്നിരുന്ന കാര്യമാണ്. അത് ഇന്ന് ഞാൻ ഓർക്കുന്നതാണ്. 10-15 വയസ്സായിരുന്നപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നെങ്കിലും അത് അതിനു മുമ്പ് കാരണന്മാരെന്നെ പഠിച്ച ഒരു കാര്യമാണ്, അധികാരികൾ പറഞ്ഞാൽ കേട്ടണം, അവരെ ചോദ്യം ചെയ്യാനായിട്ടും അവരോട് വാഗ്വാദം ചെയ്യാനായിട്ടും തർക്കിക്കാനായിട്ടും ഒരിടത്തും പോയേക്കരുത്. അത് അച്ചട്ടായിട്ട് ഞാൻ പാലിച്ചിട്ടുണ്ട്. അത് ഒരു പക്ഷേ സമർപ്പണ ജീവിതത്തിനും പൗരത്വ ജീവിതത്തിനും വിജയിക്കണമെങ്കിൽ അവശ്യം ആവശ്യമാണെന്ന് ഞാനിപ്പോഴും കരുതുന്നു കൊടുത്തത്. അത് മാതാപിതാക്കന്മാരിൽ നിന്ന് കിട്ടിയ ആ വലിയ പൈതൃകമാണ്. ആ പൈതൃകമാണ് എന്നെ ഈ പിതാക്കന്മാരുടെ അടുത്ത് ഇവിടെ സന്തോഷത്തോടുകൂടിയും ഒരു പക്ഷേ വളരെ ഫ്രീയായിട്ട് പെരുമാറുന്നതിനെ എനിക്കിടയാണെന്ന് പറയാറുണ്ട്. ഒരവസരത്തിൽ പോലും ഈ പിതാക്കന്മാർ 4 പേരെയും ഒരു കാര്യത്തിനകത്തും തിക്കിരിക്കുവാനായിട്ട് ഒരവസരം എനിക്കുണ്ടായിട്ടില്ല എന്ന് ഉറപ്പായിട്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കും. എന്നെ ഏൽപ്പിച്ച ജോലികൾ ഞാൻ അന്മാർത്ഥമായി പരിശ്രമിക്കും. ഒരുപക്ഷെ വലിയ പ്രാഗൽഭ്യമൊന്നും എനിക്കില്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ടതിന് ആത്മാർത്ഥമായിട്ട് ഞാൻ ബുദ്ധിമുട്ടും പരിശ്രമിക്കും. ഇത് ഒരുപക്ഷെ അല്പം സ്വാർത്ഥത എന്ന് തോന്നിയാൽ പോലും എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി മറ്റാരും ചെയ്തതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടെ അത് ചെയ്യുവാനായിട്ട് ഞാൻ പുറപ്പെടുമായിരുന്നു. അതിന് വേണ്ടിയിട്ട് എന്തേലും ത്യാഗം സഹിക്കാനായിട്ട് ഞാൻ തയ്യാറുമായിരുന്നു. അങ്ങനെ ബുദ്ധിമുട്ടുന്നതിനകത്ത് എനിക്ക് ഒരു പ്രയാസമില്ലായിരുന്നു. എന്നതിൻ്റെ കാരണം വെച്ചാൽ കാരണന്മാരങ്ങനെ ഞങ്ങളൊരു കൃഷിക്കാരുടെ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു. കാരണന്മാരങ്ങനെ ഞങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെ പഠിപ്പിച്ചത് അധ്വാനിക്കാനും ബുദ്ധിമുട്ടുവാനായിട്ടും വളരെ ലുപ്തിച്ചും ഒക്കെ ചെലവ് ചുരുക്കി ജീവിക്കാനും പഠിപ്പിച്ചു കൊടുത്തില്ല. അതൊക്കെയാണ് വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് ഒരു അടിത്തറയായിട്ട് എനിക്കുണ്ടായിരുന്നു എന്ന് പറയുന്നതിനെനിക്ക് എത്തുന്നില്ല. പിന്നീട് പിതാക്കന്മാരെ പോലെ തന്നെ അച്ഛന്മാരും എല്ലാവരും വളരെ സ്നേഹത്തോടെയും സഹകരണത്തോടെയും പ്രവർത്തിക്കുന്നതിന് ഞാൻ ഇടപെട്ട കാര്യത്തിനകത്തൊന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. അവസാനത്തെ കാര്യം പിതാവ് പറഞ്ഞു കർഷകസംഗമം 1 ആഴ്ച കൊണ്ട് സംഘടിപ്പിക്കാനായിട്ട് ചെറിയ അച്ഛൻ ഇത് നടക്കുമോ എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷേ നടന്നു. നമ്മുടെ അച്ഛന്മാർ പിതാക്കന്മാർ പറയുന്നത് കേൾക്കും, അതിനോട് സഹകരിക്കും. അതിനോട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആരും ചോദ്യം ചെയ്യാനായിട്ടും അതിനോട് തർക്കിക്കാനായിട്ടും അവരെ മറുതിരിച്ച് പ്രവർത്തിക്കാനായിട്ടും അച്ഛന്മാരാരും ചെയ്യാൻ തിരിയാറില്ല. അതിൻ്റെ പരിണതഫലമാണ് അതെന്ന് വെച്ചാൽ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് അഭിനേതാക്കന്മാർക്ക് ധൈര്യപൂർവ്വം ഏത് പ്രസ്ഥാനങ്ങളും ഇവിടെ ആരംഭിക്കുന്നതിനും അതുമായിട്ട് മുന്നോട്ട് പോകുന്നതിനും കഴിയുന്നതെന്ന് ഉറപ്പുള്ള കാര്യമാണ്. അത് ഒരുപക്ഷെ നമ്മുടെ രൂപതയെ പൊക്കി പറയാനായിട്ടില്ല, നമ്മുടെ അച്ഛന്മാരെ പൊക്കി പറയാനില്ല, കേരളത്തിലെ ഓരോ രൂപതയെ പോലും
ഇതുപോലെ പിതാക്കന്മാരോട് സഹകരിച്ച് പ്രതിബദ്ധയോടെ സഭയോടും രൂപതയോടും പ്രതിബദ്ധയോടെ വരുന്ന ഒരു ഒരു വൈദിക സമയത്ത് കിട്ടാനില്ല എന്ന് പറഞ്ഞാൽ അത് 100% ശരിയാണ്. അത് ജ്ഞാനം അനുഭവിച്ച് അറിയാനായിട്ട് രൂപതാക്കളുടെ പിതാക്കന്മാരോട് പ്രവർത്തിക്കാനായിട്ട് എനിക്കും അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അച്ഛന്മാരുടെ ആ സഹകരണം ആണ് ഉറപ്പായിട്ടും എന്ത് ചെയ്യാനായിട്ട് പ്രാപ്തനാക്കിയ സംശയമില്ലാത്ത കാര്യങ്ങളാണ്. പറഞ്ഞാൽ സിസ്റ്റേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മളൊരു കാര്യത്തെ ഇറങ്ങി തിരിഞ്ഞാൽ അത് വിഹിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പ്രാർത്ഥന വഴിയും മറ്റ് സഹായ സഹകരണങ്ങൾ വഴിയും ഒക്കെ അവർ അധികാരത്തിൽ ഞാൻ പ്രത്യേകം ചാൻസ് ആയിരുന്ന കാലത്ത് ഉറപ്പായിട്ട് സിസ്റ്റേഴ്സ് കൂടുതൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ഭയപ്പാടും കണ്ടില്ലായിരുന്നു. ഇപ്പോഴേ കുറേയൊക്കെ മാറിപ്പോയി കാലത്തിൻ്റെ വ്യതിയാനം കൊണ്ടാണ് അങ്ങനെ മാറിപ്പോയിട്ടുണ്ടെങ്കിലും അവരൊക്കെ എപ്പോഴും ഒരു കൂട്ടായ്മയിൽ സ്നേഹത്തോടി ഒന്നെന്നുള്ള രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സഹായിക്കാനായിട്ട് സ്വീകരിക്കാനായിട്ട് തയ്യാറായി. അതാണ് ഇപ്പോഴ് ഞാൻ എന്തായിട്ട് ഇവിടുന്ന് പോകുന്നു അതിനൊക്കെ കാരണമായിട്ട് ഞാൻ കരുതിയാണ്. ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ പ്രിയന് കരങ്ങാട് പിതാവിനെ പ്രത്യേകം ഞാൻ ഓർക്കുന്നു. പിതാവ് ഇനി ഇത് കൂടുതൽ എന്നെ പറ്റി എന്തായാലും ചിന്തിച്ചാൽ പോലും പറയാൻ പറ്റിയത് അതിന് മാത്രം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന് പ്രത്യേകം പിതാവിനോട് കടപ്പെട്ടവനാണ്. അത്രയും ഒക്കെ ഞാൻ അറിയിക്കുന്നതാണ് എനിക്ക് അറിഞ്ഞുവിടാം. എങ്കിൽ പോലും പിതാവിൻ്റെ ആ സ്നേഹത്തിനും വാത്സല്യത്തിനും പരിഗണനയ്ക്കും അതുപോലെ തന്നെ തീർച്ചയായിട്ടും പറയാമല്ലോ ഒരു ജ്യേഷ്ഠ സഹോദരനോട് ബഹുമാനത്തോടും കൂടിയാണ് പിതാവ് പറഞ്ഞതെന്ന് എനിക്കറിയാം. പിതാവിനോട് ഞാൻ പ്രത്യേകം ഇതിനുണ്ടാ ഞാൻ ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുക. പിതാവ് എപ്പോഴും എന്തും തമാശയായിട്ടും അല്ലത് പിതാവിനോട് ചില ആ സെമിനാരി തന്നെ 60 വർഷത്തെ ബന്ധമുണ്ട് ഞങ്ങൾ തമ്മിൽ. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ തുറന്ന് സംസാരിക്കാനായിട്ട് ഒരു വലിയ പിതാവ് എന്ന നിലയിലല്ല ഒരു ദേശ സഹോദരെന്ന നിലയിൽ സംസാരിക്കാനായിട്ട് പെരുമാറാനായിട്ടും ഒക്കെ ഇടയായിട്ടുണ്ട്. പിതാവും ആ പരിഗണന കാണിച്ചിട്ടുണ്ട്. പിതാവിനെ ഞാൻ പ്രത്യേകം ഞാൻ ഓർക്കുകയാണ്. എല്ലാം ഞാൻ എനിക്ക് ചെയ്തിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഞാൻ പ്രത്യേകം ഓർത്ത് ഞാൻ പിതാവിന് നന്ദി പറയുന്നു. എനിക്കും പിതാവിനെ ഞാൻ പ്രത്യേകം പറഞ്ഞതാണ്. ഞങ്ങൾ ബന്ധത്തിൽ നിന്ന് എൻ്റെ അമ്മയോട് വിളിക്കാം വലിയമ്മയോട് തന്നെ ആ ബന്ധം കൂടെയുണ്ട്. പക്ഷേ ആ ബന്ധം എന്ന് പറഞ്ഞാൽ പിതാവിനോട് പിന്മാറുന്ന അതിനപ്പുറത്തെ ആദരവും ബഹുമാനം പിതാവിനോട് കാണിക്കാറുണ്ട്. ഒരു നിസ്സാര ഉദാഹരണം ഞാനൊരു മരിച്ച വീട്ടിൽ പോയപ്പോൾ പിതാവ് പിതാവിന് മെത്രാനായി തൊപ്പി വെക്കണം. അപ്പോൾ ഡ്രൈവറേ ഉള്ളൂ. അപ്പം ഞാനാ കൊടുത്തു പിതാവിനോട് പോയത്. ഞാനത് തൊപ്പി വെക്കാനായിട്ട് പോയി എന്ത് ചെയ്യും പിതാവ് ചെയ്യുന്ന സമ്മതിക്കാം. അവസാനം ഡ്രൈവറെ വിളിച്ചാണ് പിതാവ് തൊപ്പുകാരെ വിളിച്ചത്. ഞാൻ പറഞ്ഞ അതൊക്കെ പിതാവ് എന്തോ ദേഷ്യം ചെയ്ത് ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അതുപോലുള്ള ആദരവും ബഹുമാനവും ഒക്കെ എന്നോട് കാണിച്ചിട്ടുണ്ടെന്നും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെന്നും കാര്യങ്ങൾ പറയുവാനായിട്ട് എപ്പോഴും തയ്യാറായിരുന്നു. ഞാൻ ഓർക്കുന്നു പിതാവിന് ഞാൻ പ്രത്യേകം ഓർത്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഇന്ന് ഇനി ഞാൻ എല്ലാവരും ദീർഘിക്കാൻ കഴിയില്ലാത്തതുകൊണ്ടാണ് ജനറലച്ചന്മാർ പ്രകടനപ്പെടി വിചാരിച്ചന്മാർ സംഘടനയുടെ നേതൃത്വം നയിക്കുന്ന അച്ഛന്മാർ അന്മായ പ്രമുഖർ രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകൾ രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ ഒത്തിരിയേറെ ബന്ധപ്പെടാനായിട്ട് ഇടപെട്ടിട്ടുണ്ട് കാര്യം അറിയാം. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ പോലും നല്ല ബന്ധങ്ങൾ എല്ലാവരുമായിട്ട് പുലർത്തുവാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർമ്മിക്കുകയാണ്. അത് എൻ്റെ പ്രത്യേക ഒരു കഴിവാണെന്ന് എനിക്ക് വിചാരിക്കില്ല. എന്നെ എങ്ങനെ ആ വഴിയിലൂടെ തന്നെ നയിച്ചുകൊണ്ട് ആണ് എല്ലാവരുമായിട്ട് നല്ല ബന്ധം പാലിക്കാനായിട്ട് എനിക്കിടയായിട്ടുണ്ട്. പല അവരൊക്കെ എന്തെങ്കിലും ആവശ്യത്തിലാണ് നമ്മുടെ MLA മാർ നമ്മുടെ ജനപ്രതിനിധികൾ പഞ്ചായത്ത് മന്ത്രി പ്രസിഡന്റ് ഇങ്ങനെയൊക്കെ ഒരു കാര്യത്തിന് വിളിച്ചാൽ ഓടി എത്താനായിട്ട് അവർ കാണിച്ചിരിക്കുന്ന ആ വലിയ മനസ്സ് ഞാനിപ്പോഴൊക്കെയാണ്. അവരെയെല്ലാം എന്നെ പ്രത്യേകം ഓർമ്മിക്കുന്നു. സിസ്റ്റേഴ്സിനെ എന്നെ പ്രത്യേകം ഓർമ്മിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ സഹപ്രവർത്തകരായിട്ടുള്ള അച്ഛന്മാരുണ്ട്. അവർ എപ്പോഴും തമ്മിൽ തമ്മിലും തുണയുമാരും ഞാൻ ഓർക്കുകയാണ്. അതുപോലെ മറ്റ് അന്മാരുടെ പ്രവർത്തിച്ചവരും സഹകരിച്ച് പ്രവർത്തിച്ചവരുണ്ട്. അവരെയൊക്കെ ഞാൻ പ്രത്യേകം ഓർക്കുന്നു. നീട്ടി പറയാനായിട്ട് കഴിയില്ലാത്തതുകൊണ്ട് എല്ലാവരും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയും നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് ഇടയാകുന്നതിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ തരണം. നമുക്ക് ഒന്നായിട്ട് ഏൽപ്പിക്കുന്ന ജോലികൾ അതിൻ്റെ പോലെ നിർവഹിച്ച് വിജയത്തിലെത്തിച്ച് നമ്മുടെ രൂപതയ്ക്കും സമൂഹത്തിനും നന്മ ചെയ്യാനായിട്ട് നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. അതിൻ്റെ തമ്പരാൻ നമ്മളെല്ലാവരും സഹായിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ വാക്കുകളെ ഞാൻ